നമസ്കാരം ഏഴ് മാസം മുമ്പ് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനം നടത്തിയ കവൈത്രി സുഗതകുമാരിയുടെ ജന്മഗേഹമായ ആറന്മുളയിലെ വാഴുവേലിൽ തറവാടിന് മേൽ വീണ്ടും കാട് പടർന്നു കവൈത്രിയുടെ ഓർമ്മകൾക്ക് മേൽ പായലും പൂപ്പലും പടർന്നു കയറുന്നു മുറ്റത്തും പടിപ്പുരയിലും പ്രധാന കവാടത്തിലേക്കും കാട് വളർന്നു തുടങ്ങി വിശാലമായ തൊടി നിറയെ വള്ളിപ്പടർപ്പുകളാണ് കുമ്മായം പൂശ്യ മതിലുകളിൽ പായൽ വ്യാപിച്ചു നിർമ്മിതിയിൽ വിള്ളലുകളും വീണു തുടങ്ങി ഈ നില അല്പനാളുകൾ കൂടി തുടർന്നാൽ നൂറ്റാണ്ടുകളിലെ ചരിത്ര സാക്ഷിയായി നിലകൊണ്ട് തറവാട് പൂർണ്ണ യും കാടിനുള്ളിലാകും പരിസ്ഥിതിയെ സ്നേഹിച്ച സുഗതകുമാരിക്ക് ഒരു ട്രിബ്യൂട്ട് ആയിക്കോട്ടെ എന്ന് സർക്കാരും കരുതും ജനുവരിയിലാണ് വാഴുവേലിൽ തറവാടിന്റെ പുനരുദ്ധാരണം പൂർത്തിയായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഭാഗികമായി നശിച്ച തറവാട് സുഗതകുമാരിയുടെ അഭ്യർത്ഥന മാനിച്ച് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്താണ് പുരാവസ്തു വകുപ്പിനെ കൊണ്ട് പുനരുദ്ധീകരിക്കാനും സംരക്ഷിക്കാനും നടപടിയെടുത്തത് അന്നത്തെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ആറന്മുളയിലെത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു ഏകശാല പ്രധാനശാല അതിഥി മന്ദിരം പടിപ്പുര കളത്തട്ട് കാവ് നാഗപ്രതിഷ്ഠ എന്നിവ അടങ്ങുന്ന തറവാടും വളപ്പും പുഴർത്തിരിപ്പിക്കാനുള്ള നടപടികൾ ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നത് ആഞ്ഞിലി തീർത്ത അറയും ഭിത്തികളും തൂണുകളും മാറ്റി അതേ തനിമയോടെ പുതുക്കി നിർമ്മിച്ചു ഇതിനിടെ ആചാരങ്ങൾ ലംഘിച്ച് കാവിലെ നാഗരാജാവ് നാഗയക്ഷി വിഗ്രഹങ്ങൾ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കറുത്ത പെയിന്റ് അടിച്ച് വൃത്തിഹീനമാക്കിയതായി വിവാദങ്ങൾക്ക് വഴിയൊരുക്കി ഒടുവിൽ പ്രധാന പാതയോടത്തെ കവാടം നവീകരിച്ച് ഗേറ്റ് സ്ഥാപിച്ചു കുറച്ചുനാൾ ഇവിടെ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു ഒരു നാൾ അയാൾ ഗേറ്റ് പൂട്ടി സ്ഥലം വിട്ടു അതോടെ തറവാട്ടു വളപ്പിലേക്ക് കാട് പടർന്നു കയറാൻ തുടങ്ങി സാംസ്കാരിക വകുപ്പാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതെങ്കിലും വീടും എഴുപത് സെന്റിലധികം വരുന്ന പറമ്പും ട്രസ്റ്റിന്റെ കീഴിലാണ് മുമ്പ് സുഗതകുമാരി ഹൃദയകുമാരി സുജാതാ എന്നിവരായിരുന്നു ട്രസ്റ്റ് അംഗങ്ങൾ ഇപ്പോൾ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ സുഗതകുമാരിയുടെ മകൾ ലക്ഷ്മിയാണ് ഏഴുനൂറ്റാണ്ടിൻ്റെ പഴക്കമാണ് തറവാടിനുള്ളത് ഒന്നര നൂറ്റാണ്ട് മുമ്പ് ആറന്മുള ക്ഷേത്രത്തിന് തീപിടിച്ചപ്പോൾ ക്ഷേത്രത്തിലെ പ്രധാന വസ്തുക്കൾ വാഴുവേലിൽ തറവാട്ടിലേക്ക് മാറ്റിയിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് ഈ തറവാട് ഇപ്പോൾ ഏഴ് നൂറ്റാണ്ടിൻ്റെ പഴക്കമാണ് ഈ തറവാടിന് ഉള്ളത് താനും